ഹലോ ഫ്രണ്ട്സ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ സംവിധായകന്മാരുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ എന്നും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംവിധായകനാണ് റഷീദ് എന്ന ഷാഫി. 1968 ഫെബ്രുവരി 18 എറണാകുളത്ത് ജനിച്ച ഷാഫി 1990s രാജസേനൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ചുവരെടുത്തു വയ്ക്കുന്നത്. മലയാളികളെ ഏറെ ചിരിപ്പിച്ച നിരവധി ചിത്രങ്ങൾ സമ്മാനിച്ച ഷാഫി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ, സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. 2001 പുറത്തിറങ്ങിയ വൺ മാൻ ഷോ ആയിരുന്നു ഷാഫി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ആദ്യ ചിത്രം. കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ റാഫി മെക്കാട്ടിൻ്റെതായിരുന്നു. ജയറാം, ലാൽ, സംയുക്ത വർമ്മ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിലെ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയിരുന്നത്. അടുത്ത ചിത്രം 2002 പുറത്തിറങ്ങിയ കല്യാണരാമൻ. റൊമാൻറ്റിക് കോമഡിയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ബെന്നി പി നായർ അമ്പലത്തിൻ്റെതായിരുന്നു. ദിലീപ്, നവ്യ നായർ, കുഞ്ചാക്കോ ബോബൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയിരുന്നത്. ഈ ചിത്രം തെലുങ്കിലേക്ക് കല്യാണരാമുഡു എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. അടുത്ത ചിത്രം 2003 പുറത്തിറങ്ങിയ പുലിവാൽ കല്യാണം. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഉദയകൃഷ്ണ, സി വി കെ തോമസ് എന്നിവർ ചേർന്നായിരുന്നു ഒരുക്കിയിരുന്നത്. ജയസൂര്യ, കാവ്യ മാധവൻ, ലാൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം മികച്ച വിജയമായിരുന്നു നേടിയിരുന്നത്. ഈ ചിത്രം കന്നഡയിലേക്ക് ചെല്ലാത്ത എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. അടുത്ത ചിത്രം 2005 പുറത്തിറങ്ങിയ തൊമ്മന മക്കളും. ആക്ഷൻ കോമഡിയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ബെന്നി പി നായരമ്പലത്തിൻ്റെതായിരുന്നു. മമ്മൂട്ടി, ലാൽ, രാജൻ പി ദേവ്, ലയ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയിരുന്നത്. ഈ ചിത്രം കന്നഡ, തമിഴ് എന്നീ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. അടുത്ത ചിത്രം 2005 പുറത്തിറങ്ങിയ മജ. ഷാഫി സംവിധാനം ചെയ്ത ആദ്യ തമിഴ് ചിത്രമായിരുന്നു ഇത്. ആക്ഷൻ കോമഡിയായിട്ടായിരുന്നു ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ ചിത്രത്തിൻ്റെ തിരക്കഥ വിജിയായിരുന്നു ചെയ്തിരുന്നത്. വിക്രം, അസിൻ, പശുപതി, മണിവണ്ണൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. ഈ ചിത്രം 2005 മലയാളത്തിൽ പുറത്തിറങ്ങിയ തൊമ്മനും മക്കളും എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റീമേക്കായിരുന്നു. അടുത്ത ചിത്രം 2007 പുറത്തിറങ്ങിയ മായാവി. ആക്ഷൻ കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ചെയ്തത് റാഫി മെക്കാട്ടിനായിരുന്നു. മമ്മൂട്ടി, ഗോപിക, സുരാജ് വെഞ്ഞാറമ്മൂട് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയിരുന്നത്. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ചോക്ലേറ്റ്. റൊമാൻറ്റിക് കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ സച്ചിയും സേതും ചേർന്നായിരുന്നു ചെയ്തിരുന്നത്. പൃഥ്വിരാജ്, റോമ, ജയസൂര്യ, സമൃദ്ധ സുനിൽ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയിരുന്നത്. ഈ ചിത്രം തെലുങ്കിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. അടുത്ത ചിത്രം 2008 പുറത്തിറങ്ങിയ ലോലിപോപ്പ്. റൊമാൻറ്റിക് കോമഡിയായി തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ബെന്നി പി നായരമ്പലത്തിൻ്റെതായിരുന്നു. പൃഥ്വിരാജ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, ഭാവന, റോമ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ശരാശരി വിജയം മാത്രമായിരുന്നു നേടിയിരുന്നത്. അടുത്ത ചിത്രം 2009 പുറത്തിറങ്ങിയ ചട്ടമ്പിനാട്. ആക്ഷൻ കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ബെന്നി പി നായരമ്പലത്തിൻ്റെതായിരുന്നു. മമ്മൂട്ടി, ലക്ഷ്മി റായ്, സുരാജ് വെഞ്ഞാറമ്മൂട്, സിദ്ദിഖ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയിരുന്നത്. അടുത്ത ചിത്രം 2010 പുറത്തിറങ്ങിയ മേരി കൊണ്ടൊരു കുഞ്ഞാട്. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെയും തിരക്കഥ ബെന്നി പി നായരമ്പലത്തിൻ്റെതായിരുന്നു. ദിലീപ്, ബിജു മേനോൻ, ഭാവന, വിജയരാഘവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയിരുന്നത്. അടുത്ത ചിത്രം 2011 പുറത്തിറങ്ങിയ മേക്കപ്പ് മാൻ. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ സച്ചിയും സേതുവും ചേർന്നായിരുന്നു ചെയ്തിരുന്നത്. ജയറാം, ഷീല, സിദ്ദിഖ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു വിജയ ചിത്രമായിരുന്നു. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ വെനീസിലെ വ്യാപാരി. റൊമാൻറ്റിക് കോമഡി ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ജെയിംസ് ആൽബർട്ട് ആയിരുന്നു ചെയ്തിരുന്നത്. മമ്മൂട്ടി, കാവ്യ മാധവൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2012 പുറത്തിറങ്ങിയ 101 വെഡ്ഡിങ്സ്. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ കലവൂർ രവികുമാറായിരുന്നു ചെയ്തിരുന്നത്. കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ബിജു മേനോൻ, സമൃദ്ധ സുനിൽ, ഭാമ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2015 പുറത്തിറങ്ങിയ 2 കൺട്രീസ്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ റാഫി ആയിരുന്നു ചെയ്തിരുന്നത്. ദിലീപ്, മമത മോഹൻദാസ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയിരുന്നത്. ഈ ചിത്രം തെലുഗു, കന്നഡ എന്നീ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു.
അടുത്ത ചിത്രം 2017 പുറത്തിറങ്ങിയ ഷെർലക് ടോംസ്. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് തിരക്കഥ ഷാഫി, നജീം കോയ, സച്ചി എന്നിവർ ചേർന്നായിരുന്നു ചെയ്തിരുന്നത്. ബിജു മേനോൻ, മിയ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2018 പുറത്തിറങ്ങിയ ഒരു പഴയ ബോംബ് കഥ. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ബിഞ്ചു ജോസഫ്, സുനിൽ കർമ്മ, ഷാഫി എന്നിവർ ചേർന്നായിരുന്നു ചെയ്തിരുന്നത്. ബിബിൻ ജോർജ്, ഹരിശ്രീ കണാരൻ, പ്രയാഗ മാർട്ടിൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു വിജയചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2019 പുറത്തിറങ്ങിയ ചിൽഡ്രൻസ് പാർക്ക്. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ റാഫി ആയിരുന്നു ചെയ്തിരുന്നത്. ധ്രുവ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷറഫുദ്ദീൻ, ഗായത്രി സുരേഷ് എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രത്തിന് ഒരു ശരാശരി വിജയം മാത്രമേ നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് ഷാഫി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ചിത്രങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷാഫി ചിത്രം ഏതെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്.